ഹായ് പ്രിയപ്പെട്ട, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ഷാഫിയാണ്. ഇന്ന് നമുക്ക് നല്ലോർമ്മകളിൽ ഗസ്റ്റുകളൊന്നുമില്ല, ഞാൻ തന്നെയാണ് നമ്മുടെ കലാജീവിതത്തെ കുറിച്ച് പറയാമെന്ന് നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് ഇന്ന് അതിൻ്റെ ഒരു തുടക്കം എന്നോണം കുറച്ച് കാര്യങ്ങൾ പറയാം. എങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്, അതായത് നിങ്ങൾ ഇന്ന് എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൽബം മീഡിയയിലേക്ക് ഞാൻ വന്നതിൻ്റെ ഒരു ചുരുക്കവശം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഇന്റർവ്യൂസിൽ നിന്ന് പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു സമയത്ത്, അതായത് ഒരു മിമിക്രി കളിച്ച് നടക്കുന്ന 97-98 ആ സമയത്ത് എനിക്കൊരു പ്രത്യേക സുഹൃത്ത് സംഘം എന്ന് പറഞ്ഞാൽ ആസ്വാദകനായിട്ട് ഞാൻ പോയിരിക്കുന്ന സദസ്സിൽ ആരാണോ പാട്ടുകാർ, ആരാണോ വാദ്യോപകരണങ്ങൾ പ്ലേ ചെയ്യുന്നവർ, അവരെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാക്കി മാറ്റുകയും സുഹൃത്തായിക്കൊണ്ട് ആസ്വദിക്കുകയും ഒരു ആസ്വാദകൻ എന്നുള്ളതിന് അപ്പുറത്തും ഓഡിയൻസിന്റെ ഇതിനൊരു പരിമിതിയുണ്ട്, അതിനപ്പുറത്ത് അവരുടെ സുഹൃത്തായിക്കൊണ്ട് അവരുടെ സ്വകാര്യ ചടങ്ങുകളിൽ മഹഫിലുകളിൽ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ സൗഹൃദം സ്ഥാപിച്ച, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മുടെ മിമിക്രിയിലുള്ള സുനിൽ കുമാറിന്റെ ഒപ്പം, തബലിസ്റ്റായ സുനിൽ കുമാറിനൊപ്പം ഇന്ദീപരം എന്ന ഞങ്ങളുടെ നാടിന്റെ തൊട്ടടുത്ത് ആനക്കുളത്ത് 17 മൈൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇന്ദീപരം എന്ന് പറയുന്ന കലാകാരന്മാർ കലാകാരികളും കൂട്ടത്തോടെ ഉള്ള ഒരുപാട് കലാകാരന്മാർ വന്ന് പാടുകയും അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയൊക്കെ ചെയ്ത കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല കുടുംബത്തിൽ, അവിടെ നല്ലൊരു അമ്മയുണ്ട്, അതുപോലെ കുറെ ചേച്ചിമാരുണ്ട്, നമ്മുടെ കുറെ ചേട്ടന്മാരുണ്ട്. അതിൽ ജ്യേഷ്ഠതുല്യനായിട്ട് ഞാൻ കാണുന്ന അനിൽകുമാർ അനിയേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മെഹഫിലുകൾ ഒരുക്കുന്നതിന് എപ്പോഴും താല്പര്യം കാണിച്ചുകൊണ്ടിരുന്ന ആള്. അവിടെ സുനിയും അതുപോലെ പങ്കേട്ടനും അങ്ങനെ കുറെ ആളുകൾ ഒരുമിച്ച് കൂടി രാവു പുലരോളം മഹഫിലുകൾ കൂടുമായിരുന്നു. അവിടെ പോയിരുന്നിട്ട് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് പാടാൻ കഴിയുന്ന അത്യാവശ്യം പാട്ടുകളൊക്കെ പാടാനുള്ള ശ്രമം നടത്തുമായിരുന്നു. ശരിക്കും അനിയേട്ടനാണ്, ഇന്ദീപുരത്തിലെ അനിയേട്ടനാണ് ആദ്യമായിട്ട് ഹാർമോണിയത്തിനകത്ത് ഒരു രാഗത്തിന്റെ ആരോഹണ അവരോഹണ സ്വരസ്ഥാനങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുസ്ഥാനീയൻ തന്നെയാണ്. സുനിയുടെ തബലയിൽ ഒരുപാട് നേരം എനിക്ക് വേണ്ടി ഞാൻ പാടുന്നതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് സുനിൽ കുമാർ. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന സംഗീതജ്ഞനും അതുപോലെ നല്ലൊരു മ്യൂസിക് ടീച്ചറുമായ ഗായകനുമായ ഒരാളാണ് അനീഷ് ബാബു. ഇന്ന് അദ്ദേഹം കലാഭവണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ആയിട്ട് മുന്നേറുന്നത്. ഈ സംഘത്തിനകത്ത് ഇരുന്നുകൊണ്ടാണ് ഞാൻ 10-ാം ക്ലാസ് മുതൽ ഡയറി എഴുതുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് അതിനകത്ത് അതിന് പാട്ടെന്ന് പറയാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല, കാവ്യ ഭംഗി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കേൾവിക്കാരൻ പിന്നീട് ആസ്വദിച്ചതുകൊണ്ട് അതിനെ ഒരു പാട്ടായി നമുക്ക് പരിഗണിക്കാം. അന്നാണ് ഞാൻ എൻ്റെ കൂടെ പഠിച്ചിരുന്ന പ്രജീഷ്, ഓറഞ്ച് ബ്യൂട്ടി പാർലർ നടത്തുന്ന പ്രജീഷിനു അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഒപ്പം നടക്കുമ്പോൾ ഈ പാട്ടുകൾ ഞാൻ, അതായത് ഞാൻ എഴുതി വെച്ച വരികൾ, എൻ്റെ ആ കൗമാരപ്രായത്തിൽ എൻ്റെ ഉള്ളിൽ മുട്ടിയിട്ട പ്രണയങ്ങളെക്കുറിച്ച് ഞാൻ എഴുതാറുള്ള വരികളൊക്കെ അവരെ കേൾപ്പിക്കുമായിരുന്നു. അത് അന്നൊന്നും പുറം ലോകം കേൾക്കുന്ന ഒരു രീതിയിലേക്ക് ഈ പാട്ടുകൾ എത്തിപ്പെടുന്നു ഒന്നും എനിക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഒരു മുൻധാരണയില്ലാതെ നമ്മൾ കുറെ എഴുതിക്കൂട്ടി, ഇതൊന്നും ആരെയും സമർപ്പിക്കുക, ആരുടെയും മുന്നിൽ കാണിക്കാൻ ധൈര്യമില്ലായിരുന്നു. അങ്ങനെ കാലം അങ്ങനെ മെല്ലെ മെല്ലെ അവരുടെ കൂടെ ഭജൻസ് ഒക്കെ പാടാൻ വേണ്ടി പല ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ, അതുപോലെ മണ്ഡലകാലത്ത്. അതുപോലെ ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ വടകര കല്യാണം കഴിക്കുകയാണ്, 2003 എത്തി. അതായത് എൻ്റെ ഇടയ്ക്ക് ഗൾഫ് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വിശദീകരിച്ച് പ്രവാസ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെയാണ് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തി 23-ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രജിലയെ സ്വന്തമാക്കുന്നത്. അങ്ങനെ വടകര താഴങ്ങാടിയായിട്ട് ബന്ധമായി. താഴങ്ങാടി എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ്റെ സുഹൃത്തും ഡയറക്ടറും ഒക്കെയായ മൊയ്തു താഴത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വായിലൂടെ പലതവണ കേട്ടിട്ടുണ്ട്, ഒരു സൂഫി നഗരമാണ് താഴങ്ങാടി. താഴങ്ങാടിയിൽ ഇനി ഞാൻ ആരാധനയോടുകൂടി കണ്ടിരുന്ന ഒരുപാട് കലാകാരന്മാരുടെ ഒരു സംഗമ വേദിയാണ്, സംഗമ സ്ഥാനമാണ്. പി ടി അബ്ദുറഹ്മാൻ സാഹിബ്, അതുപോലെ എം കുഞ്ഞുമൂസി സാഹിബ്, അതുപോലെ നമ്മുടെ എസ് പി ഉസ്മാനുക്ക, എസ് പി അബ്ദുള്ളക്ക, കുഞ്ഞുമൂസക്കയുടെ മകൻ താജുക്ക, അതിലേക്കാണ് എത്തുന്നത്. താജുക്ക എന്ന് പറയുന്ന മനുഷ്യൻ
കൽബാൻ ഫാത്തിമ ഒക്കെ പാടുന്നതിന് മുമ്പ് മനോഹരങ്ങളായ പാട്ടുകൾ പാടിപ്പോയിട്ടുണ്ട്. ശ്രദ്ധേയമായ പാട്ടുകൾ വേദികളിൽ പാടാറുണ്ട്. കൊച്ചിൻ ഷമീർ എന്ന് പറയുന്ന കേന്ദ്രബിന്ദുവിലേക്കാണ് ഇനി ഞാൻ കണക്ട് ചെയ്യുന്നത്. അദ്ദേഹമാണ് എന്നെ ഏറ്റവും കൂടുതൽ അവിടെ ആകർഷിച്ച ഘടകം. ആ ഷമീർ കെയുടെ മാണിക്കക്കോയിലേ നീ എന്നെ മോഹിപ്പിച്ചകന്നതെന്തേ. ഈ പാട്ട് താജുക്ക വേദികളിൽ നന്ദിയിലെ തിക്കോടിയൊക്കെ വേദികളിൽ പാടുന്നത് കണ്ടു വളരെ ആകൃഷ്ടനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. സുമുഖനും സുന്ദരനുമായ അന്നും ഇന്നും നമുക്ക് റോൾ മോഡലായിട്ടുള്ള അദ്ദേഹം മനോഹരമായിട്ട് ആ പാട്ട് പാടുമായിരുന്നു. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടു. ഞാൻ ഇന്ന് വീട്ടിൽ കല്യാണം കഴിച്ചു. അപ്പോൾ എൻ്റെ അളിയനെയും എൻ്റെ ഭാര്യ വീട്ടുകാരൊക്കെ നല്ലപോലെ അറിയുന്ന ഒരാൾ കൂടിയാണ് താജുക്ക. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു അടുപ്പം, പുതിയ പിള്ളേർക്ക് വളരെ വലിയ സ്ഥാനം കൊടുക്കുന്ന ആളുകളാണ് വടകര താഴങ്ങാടിക്കാർ. അപ്പോൾ പ്രത്യേക അടുപ്പം കാണിക്കുകയും അദ്ദേഹം എന്നോട് വചാലനാവുകയും ഞാൻ പാട്ടിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യണോടാ എന്നൊക്കെ പറയും. ഞാൻ ചില പാട്ടുകളുടെ വരികളൊക്കെ മൂളി കേൾപ്പിച്ചപ്പോൾ ഇത് നമുക്ക് ചെയ്യാം, നമ്മളൊരു വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അഫ്സൽ ഖാനെ വെച്ച്. ഉദ്ദേശം കൽബാൻ ഫാത്തിമയാണ്. കൽബാൻ ഫാത്തിമയിൽ വരേണ്ടിയിരുന്ന പാട്ടാണ് സത്യത്തിൽ പിന്നീട് ചില സാഹചര്യം കൊണ്ട് വേറെ ഇതിലായിപ്പോയത്. അതായത് ഞാൻ അവിടെ കൊണ്ടു കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. അവരെപ്പോഴേക്ക് വർക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇറക്കണം എന്നുള്ളതുകൊണ്ട് വരികളൊക്കെ, നല്ല മികച്ച വരികളൊക്കെ ആശീർവാടകരയിൽ നിന്നും മറ്റുമൊക്കെ ശേഖരിച്ച് അതുപോലെ അനീഷ് പിന്നെ നമ്മുടെ ഈ പാട്ട് എഴുതിയ കൽബാൻ ഫാത്തിമയിലെ ടൈറ്റിൽ സോങ് നെഞ്ചിനുള്ളിൽ നീയാണ് എഴുതിയ അദ്ദേഹത്തിൻ്റെ വരികളൊക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ട് അവരൊരു ആൽബം തയ്യാറാക്കാനുള്ള എല്ലാ സെറ്റപ്പും ആയിപ്പോയി. അപ്പം ഞാനെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് കൊച്ചിൻ ഷമീർ എന്ന് പറയുന്ന നമ്മുടെ വലിയ മ്യൂസീഷ്യൻ, വലിയ മനസ്സിനുടമയാണ്, നല്ലൊരു സഹോദര തുല്യനായ സുഹൃത്താണ്. അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട്, ഞാൻ അദ്ദേഹത്തെ ആരാധനയോടുകൂടി പരിചയപ്പെട്ടപ്പോൾ ഈ ആവശ്യം അറിയിച്ചപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടതാരം കണ്ണൂർ ഷെരീഫ് കെയും അതുപോലെ രഹനത്തെയുമാണ്. അപ്പോൾ അവര് രണ്ടുപേരും കാര്യമായിട്ട് പാടണം, പിന്നെ ഷമീർക്കയും പാടണം. കാരണം ഷമീർക്ക പാടണം എന്ന് പറയാൻ കാരണം ഞങ്ങൾ കല്യാണ സദസ്സുകളിലൊക്കെ തന്നെ പാട്ട് ഒരു എന്താ പറയാ, മഹഫിൽ എന്ന് പറയാൻ നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ കല്യാണ വീടുകളിൽ പാടുന്ന സമയത്ത് ഡ്രംസിനൊക്കെ മുട്ടിയിട്ട് വട്ടം കൂടിയിരുന്ന് പാടുമായിരുന്നു. അന്ന് ഏറ്റവും അധികം പാടിയ പാട്ടിൽ മൂസക്കയുടെ ഷമീർക്ക, കൊച്ചിൻ ഷമീർക്ക സംഗീത സംവിധാനം നിർവഹിച്ച ഇഷാമുല്ലമലരേ ഇണയായി വരുമോ കിനാവിൻ്റെ കുടിലിൽ ഒരിടം നൽകി തരുമോ. ഈ പാട്ട് അതുപോലെ ഷമീർക്ക തന്നെ സംഗീതം ചെയ്ത് ഷമീർക്ക പാടിയ ഞാനും നിന്റെ മോഹവും വെറുതെയാകുമോ, നീ നൽകും നിന്റെ സ്നേഹവും അതില്ലാതാകുമോ. അതുപോലെ പിരിശം തുളുമ്പും പൂവേ നീവ നിന്നും സഖിയായി കഥ തുടരാൻ കഴിഞ്ഞില്ലല്ലോ, കനവിൻ കടലാസിൻ്റെ പൂങ്കളിത്തൊഴിത്തുഴ തോണി തുഴയാൻ ചെറുപ്രായം മടങ്ങില്ലല്ലോ, അനുരാഗക്കുളിരല്ലേ അതിലിവനൊരു വണ്ടല്ലേ. അപ്പോ വരികളിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം. ഈ പാട്ടിനൊക്കെ ആരാധകനായ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തന്നെ വളരെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലായിരുന്നു. അങ്ങനെ കണ്ടുമുട്ടി ഞങ്ങൾ ഈ പാട്ടുകളൊക്കെ ഞാൻ അദ്ദേഹത്തിന് കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ അദ്ദേഹം നമുക്കിത് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഒരുപാട് നാളത്തെ കിനാക്കൾ കൂട്ടിവെച്ചിട്ടുള്ള കിനാവ് എന്ന് പേരിട്ട ഒരു വർക്കാണ്. ആദ്യമായിട്ട് ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടാണ് 2003 ഡിസംബറിൽ സ്റ്റുഡിയോയിൽ, അതായത് നമ്മുടെ ഞങ്ങളുടെ അച്ഛൻ്റെ സ്റ്റുഡിയോ എന്ന് പറയാറുള്ള ഫാദറിൻ്റെ മേരിക്കുന്ന് വെളിമാട് കുന്നുള്ള സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു, ഷൈൻ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ആദ്യത്തെ. അന്ന് എഡാപ്റ്റ് സിസ്റ്റമാണ്, പ്രോട്ടൂൾസ് ഒന്നും വന്നിട്ടില്ല. അവിടെ വെച്ച് സതീഷ് ബാബു എന്ന് പറയുന്ന പ്ലേബാക്ക് സിംഗറായ നമ്മളൊക്കെ ആരാധനയോടുകൂടി കണ്ടെന്ന വലിയ മനുഷ്യനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹമായിരുന്നു സൗണ്ട് എഞ്ചിനീയർ. അവിടെ വെച്ച് ഒരുപാട് ട്വിസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു വർക്കിന് വേണ്ടി ഞാൻ
ചെല്ലുമ്പോൾ തന്നെ എങ്ങനെയാണ് പിന്നെ കമ്പോസിങ്, എങ്ങനെയാണ് ഈ പാട്ടുകൾ ഷെമീർക്ക ഓർക്കസ്ട്രേഷന് പറഞ്ഞു കൊടുക്കുന്നത്. സലാം ബീറോളി എന്ന് പറയുന്ന പ്രശസ്തനായ വളരെ പ്രഗത്ഭനായിട്ടുള്ള മ്യൂസീഷ്യനാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇരുന്ന് ഷെമീർക്ക പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് എന്തൊക്കെയാണ് അദ്ദേഹം പ്രോഗ്രാമിംഗിൽ നടത്തുന്നത് എല്ലാം എ ടു സെഡ് കാര്യങ്ങളെ ഞാൻ അവിടെ തൊട്ട് പഠിക്കുകയായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ പാട്ടിനെ സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മ്യൂസീഷ്യൻ ഒരു ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ആൾക്ക് പ്രോഗ്രാമർക്ക് പാട്ട് പാടി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചെടുത്തു. ആദ്യത്തെ റെക്കോർഡിംഗ് അനുഭവമാണത്, അതിനകത്ത് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ പ്രിയപ്പെട്ട പാട്ടുകാരെ കൊണ്ട് പാടിച്ചു. അൻവർ വടകര എന്ന് പറയുന്ന എൻ്റെ ഭാര്യയുടെ അയൽവാസിയും നല്ലൊരു ഗായകനുമായ സുഹൃത്തിനെ പാടിച്ചു. ബമേഷ് എന്ന് പറയുന്ന ഒരു ആളാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡ്യൂസിങ് സൈഡിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പണം ഞാൻ തിരിച്ചു കൊടുക്കേണ്ടായി. എന്നാലും ആ സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്ത മനുഷ്യനാണ്. ആ ഗ്യാങ്ങിൽ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവിടെ സൽമാൻ വടകര ഉണ്ടായിരുന്നു, സലാം വടകര ഉണ്ടായിരുന്നു, ആശിർ നമുക്കൊപ്പം ചേരുകയുണ്ടായി. ആശിർ എനിക്ക് മുമ്പേ പാട്ട് എഴുതി തുടങ്ങിയതുകൊണ്ട് കൊണ്ട് തന്നെ ആശിറിന്റെ നല്ല വരികൾ അതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നു. നല്ല പാട്ടാണ് ശരിക്കും പാടിയ പാട്ട്. കിനാവിലും നിലാവ് പോൽ നിറഞ്ഞ് നിന്നും മനസ്സുള്ളിൽ മൊഹബത്ത് ചൊരിഞ്ഞ് തന്നും നീ മാറും നിമിഷത്തിൻ കാലം വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ മോഹ മനസ്സിന്റെ സ്നേഹക്കഥയിത് നീ അറിഞ്ഞില്ല. മനോഹരമായ ചിട്ടപ്പെടുത്തലാണ് കൊച്ചി ഷെമീർക്കയുടേത്. വരികളാണെങ്കിൽ ആശയരുടേത്, അതിനൊപ്പം മുത്തും പവിഴും ചേർന്ന പോലെ നമ്മുടെ സ്വന്തം ഷെമീർക്കയുടെ നാദത്തിലാണ് അത് പാട്ട് വിളിയിൽ വന്നത്. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടും കൂടിയാണത്. അതിനകത്ത് ഷെമീർക്ക പാടിയ പാട്ടും എനിക്കിഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പാടിയ പാട്ട് അതിന്റെ കുറച്ച് വരികൾ ഞാനിവിടെ പാടിത്തരാം. നീയും ഞാനും കണ്ട കിനാവുകൾ നേരാകുമോ, നീറും നെഞ്ചിൻ ചൂടറിയാനായി നീ പോരുമോ, നീ പോരുമോ. നിന്നിഷ്കിൻ മഴയൻ കരളിൻ കൂട്ടിൽ മുത്താകുമോ. അങ്ങനെ പോകുന്നു പാട്ട്. ഞാൻ എന്തായാലും അതിന്റെ മുഴുവൻ വേർഷൻ ഒരിക്കൽ ആശിറിനെ അല്ലെ കൊച്ചിൻ ഷെമീർക്കയുടെ ഇരിപ്പിച്ച് ഒപ്പമിരുത്തിട്ട് പാടാം. ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ട കുറച്ച് പേരെ ഇപ്പം അഡ്വാൻസ്ഡായിട്ട് പറയുകയാണ്. അവരെ വിശദീകരിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന ഈ വേറെ ഇന്റർവ്യൂവരും എന്നെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ച ആള്, അതിനുവേണ്ടി റിക്വസ്റ്റ് ചെയ്ത എന്നെ സജസ്റ്റ് ചെയ്ത ആള് റഫീഖ് ഓടര എന്ന് പറയുന്ന എൻ്റെ ചെങ്ക് ചെങ്ങാതിയാണ്. അതുപോലെ അദ്ദേഹം ഗായകനാണ്, റിതം ആർട്ടിസ്റ്റാണ് നമുക്കറിയാം. അതുപോലെ ജലാൽ മാഗ്ന നിങ്ങൾക്കറിയാം, സുപരിചിതമാണ് ആ നാദം മുഖം ഒക്കെ ആ പേരും. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് അവസരം നൽകിയത് അഭിനയിക്കാൻ വേണ്ടി. താജുക്കയുടെ ശബ്ദത്തിനാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ എന്തെന്നാണ് ഞാൻ ആശിച്ച സാലിമ എന്നായിരുന്നു ആ വർക്കിന്റെ പേര്. ഒന്നാമത്തെ വർക്ക് കിനാവാണ്. പിന്നെ ആ കൂട്ടത്തിൽ പരിചയപ്പെട്ട ആളാണ് നമ്മുടെ രാസിക്കുഞ്ഞിപ്പള്ളി, ഇന്ന് ഒരുപാട് പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം. ആ സമയത്തുള്ള എൻ്റെ പരിചയക്കാർ തന്നെ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ വിശദമായിട്ട് പരിചയപ്പെടുത്താൻ ഞാനൊരു ഇൻ്റർവ്യൂ അവരോടൊപ്പം ഇരുന്നിട്ട് വരാം. ഇന്നിപ്പോൾ തൽക്കാലം എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് ബോറടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനിയും നല്ല കാര്യങ്ങളുമായി ഞാൻ വരാൻ ശ്രമിക്കാം. നല്ല കലാകാരന്മാരെ പരിചയപ്പെടുത്താം. പുതിയതും പഴയതും എന്നൊന്നും നമുക്ക് വേർതിരിവില്ലാതെ കഴിവിനെ അളവ് പോലാക്കിക്കൊണ്ട് നമുക്ക് അവരെയൊക്കെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുമിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാം, സ്വീകരിക്കാം. ഇന്നത്തേക്ക് തൽക്കാലം നിർത്തുകയാണ്. എല്ലാ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ്, ഇനിയും വേണം. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളായി മാറിയപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഇങ്ങനൊരു ചാനലൊക്കെ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങളുടെ പിന്തുണ ഇത്രയും കാലമുള്ളത് പോലെ ഇതിനേക്കാൾ ഇരട്ടിയായിട്ടുണ്ടാവണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും ചെല്ലുമ്പോൾ കിട്ടുന്ന സ്നേഹം, ഓരോ സദസ്സിലും നാട്ടിലും ചെല്ലുമ്പോൾ നിങ്ങൾ തരുന്ന സ്നേഹം, അതിന് മറുപടിയായി കടപ്പാടായി പ്രാർത്ഥനകളായി നിങ്ങളെ ഞാൻ നെഞ്ചിലേറ്റി ഓർക്കുന്നുണ്ട്. എപ്പോഴും എന്നെയും കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി എൻ്റെ ജ്യേഷ്ഠൻ മുസ്തഫക്കാക്ക് വേണ്ടി പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന അഭ്യർത്ഥനയോടെ തൽക്കാലം നിർത്തുകയാണ്. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി നിങ്ങളെ സമീപിക്കാൻ നല്ല ഓർമ്മകൾ. നിങ്ങളുടെ സ്വന്തം ഷാഫി.